ഞാൻ അടുത്ത മാസം അജിന് പോവുകയാണ്. അതുകൊണ്ട് ഇടപാടൊക്കെ ഞാൻ മടങ്ങി വരുന്നവരെ എൻ്റെ മോൻ ഹബീബാ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഓങ്ങൻ അങ്ങോട്ട് പറഞ്ഞു വിടാ. പാപ്പാന്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? ഓ, വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാ കാശിന് ഇത്ര ടൈറ്റ് വരാൻ കാരണം. 100,000 രൂപ ആശുപത്രിയിൽ അടച്ചത് ഞാനാ. ഇനി അടുത്താഴ്ച ഉമ്മയെ കോയമ്പത്തൂർ കൊണ്ടുപോകണം. 10,000-60,000 രൂപ അതിനുവേണ്ടി നീക്കി വെച്ച് കഴിഞ്ഞു. പെങ്ങളെ കാര്യം എന്തായി? ഒന്നും ശരിയായിട്ടില്ല. പറ്റിയ ഒരാളെ കിട്ടണ്ടേ? പണ്ടവും പണവും എത്രയും കൊടുക്കാൻ ഞാൻ തയ്യാറാ. ആ പോരെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. പൊളിഞ്ഞാടാനായിക്കണേ. എന്തിനാ അവരെല്ലാവരും കൂടി ആ വീട്ടിൽ കഴിയുന്നത്? എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നോക്കി, കേൾക്കണ്ടേ? അന്നെ പോലൊരു മോനുണ്ടാകുക എന്നുള്ളത് ബാപ്പാൻ്റെയും മാൻ്റെയും ഭാഗ്യം. ജലാല് കാശിനാണോ വന്നത്? അതെ. എത്ര വേണ്ടി വരും? 500,000. രേഖ എന്താ ഉള്ളത്? സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തരാം, ബ്ലാങ്ക് ചെക്കും. അതുകൊണ്ടെന്താ കാര്യം? ബാങ്കിൽ കാഷ് ഇല്ലെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് അകത്താക്കാം. അതുകൊണ്ട് എന്നെ കാശ് തിരിച്ചിട്ടുവോ? കൽപ്പറ്റയിലെ ജ്വല്ലറി വട്ടിക്കാർ പിടിച്ചെടുത്തു. മണ്ണാർക്കാട്ടെ ടെക്സ്റ്റൈൽസും കോളേജ് വണ്ടിയും ബാങ്കുകാർ ജപ്തി ചെയ്തു. എറണാകുളത്ത് തുടങ്ങിയ ടെക്സ്റ്റൈൽസ് പൂട്ടി. ഇനിയിപ്പം ബാക്കിയുള്ളത് വീടും ആ നിൽക്കുന്ന സ്ഥലവുമാണ്. അതിൻ്റെ മുഴുവൻ രേഖകളും കറിയാച്ചൻ്റെ കയ്യിലല്ലേ? ഇന്നോ നാളെയോ അതും കറിയാച്ചൻ്റെ കയ്യിലാവും. അതുകൊണ്ട് കാശ് തരാൻ ബുദ്ധിമുട്ടുണ്ട് ജലാൽ. തെക്കേപ്പുറത്തെ 2 ഏക്കർ തെങ്ങിൻ തോട്ടമുണ്ട്, അത് വിലക്ക് തരാം. അതിൻ്റെ ആധാരം ജനാർദ്ദേട്ടൻ്റെ കയ്യിലല്ലേ? 300,000 കൊടുത്താലാ അത് തിരിച്ചു കിട്ടുക? അതുകൊണ്ട് ജലാൽ വേറെ എന്തെങ്കിലും വഴി അന്വേഷിക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീടിൻ്റെ ആധാരം തരില്ല. അത് പറയട്ടെ, നീയല്ലല്ലോ. ബാപ്പ പറയട്ടെ. ഇക്ക ഞാൻ പറയുന്നു, പ്രായമായ ബാപ്പയെയും ഉമ്മയെയും കൊണ്ട് എന്നെ തെരുവിലിറക്കരുത്. പ്ലീസ്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ബാപ്പയെ വേദനിപ്പിക്കരുത്. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. പണയം വെക്കാൻ ആധാരം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട എൻ്റെ വിഹിതം ഇങ്ങ് തന്നേക്ക്, ഞാൻ വിറ്റോളാം. ആകെ 24 സെന്റ് ഭൂമിയുണ്ട്. ബാപ്പ കണ്ണടച്ചിട്ട് പോരെ ഓഹരി വെക്കലൊക്കെ. അതിനുശേഷം എൻ്റെ ഓഹരി കൂടി ഞാൻ ഇക്കാക്ക് തന്നേക്കാം. ഇതിനു വേണ്ടി എൻ്റെ മക്കൾ പരസ്പരം തമ്മിലടിക്കണ്ട. അവനെടുത്തോട്ടെ, എന്താച്ചാ ചെയ്യട്ടെ. ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഉടുത്താലും തീരാത്ത അത്ര മുതല് പടച്ച റബ്ബിന്റെ ഖജനാവിലുണ്ട്. അതിന്ന് കുറച്ചെടുത്ത് പടച്ചോൻ ചിലപ്പോ ചിലർക്ക് കൊടുക്കും. അതൊരു പരീക്ഷണോ ആവാ, ചിലപ്പോ ഒരു അനുഗ്രഹവും ആവാ. നമുക്ക് പടച്ചോനോട് ചോദിക്ക. ഇവിടുന്ന് തന്നിട്ടില്ലെങ്കില് അതിന്റെ എത്രയോ ഇരട്ടി നാളെ പരലോകത്തുനിന്ന് തന്നോളും. മോനെ ജലാലെ, പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും മേൽക്കുമേൽ വന്നിട്ടും പലിശ ഇടപാടിന്ന് വിട്ടുനിന്നോല ഞാനും എൻ്റെ കുട്ടികളും. അതുകൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഈ വീട്ടിൽ എന്നും ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ ഹലാലായ 3 ഖണ്ഡം തുണി ഇവൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്നോളും. മൂത്ത ജ്യേഷ്ഠൻ്റെ അധികാരം പറഞ്ഞ് എൻ്റെ ഹറാമിൻ്റെ ഒരു ഉറുപ്പ്യ പോലും എനിക്ക് മടി ചെലവാക്കരുത്. പാപ്പാൻ്റെ വസീയത്ത് അത്, അതെങ്കിലും ഇത് അനുസരിക്കണം. വാ വാ വാ. കൊള്ളാം. ബാപ്പയുടെയും മക്കളുടെയും നാടകം കളി അസലായി. 3-4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ എണ്ണി വാങ്ങുമ്പോൾ എവിടെയായിരുന്നു ഈ ആധാരം? അന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞ് യാചിച്ചിട്ടാ യാതൊരു രേഖയുമില്ലാതെ ഇത്രയും കാശ് ഹബീബ് എണ്ണിത്തന്നത്. മനസ്സിലായോ? പിന്നെ കൊടുത്ത കാശും അതിലപ്പുറവും തിരിച്ചു പിടിക്കാൻ ഹബീബിന് യാതൊരു രേഖയുടെയും ആവശ്യമില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കപ്പലാണല്ലോ ഇപ്പോൾ നീ. അതിൽ നിന്ന് കഴിയുന്നത്ര നട്ടും വോൾട്ടും ഊരിയെടുത്താൽ അത്രയും കിട്ടി. അതുകൊണ്ട്
തൽക്കാലം ഇത് ഞാൻ കൊണ്ടുപോകുന്നു. എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്, നോക്കിക്കോ. എന്തിനാ മോനെ ഇത്ര വലിയ കാശ് കടം വാങ്ങിയത്? ഞാനോ? അപ്പൊ ബാപ്പയല്ലേ വാങ്ങിയത്? ഞാൻ അങ്ങനെ വാങ്ങോ? നീ എന്തായി പറയണേ? എന്നാൽ ഇതിലെന്തോ ചതിയുണ്ട് ബാപ്പ, ഒരു വലിയ ചതി. ഉപ്പ എന്നെ വിളിച്ചോ. ആ വാ ഇരിക്ക്, വാ ഇങ്ങോട്ട് അടുത്തിരിക്ക്. ഉപ്പ എന്തിനാ വരാൻ പറഞ്ഞത്? ഉറങ്ങാനല്ലേ. ലുക്മാൻ തൻ്റെ മകനെ ഉപദേശിക്കുന്ന വികാര നിർഭരമായ ഒരു രംഗമുണ്ട്, നീയും പഠിച്ചിട്ടുണ്ടാവും. ഒരു പിതാവിൻ്റെ ബാധ്യത അതെന്നെ ഓർമ്മപ്പെടുത്തുന്നു. മോനെ, എനിക്കിനി അധിക കാലം ബാക്കിയില്ല. പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ എൻ്റെ ഒരു മകനെ കുറിച്ചുള്ള വേദനയും കൊണ്ട് പോകണം എന്നുള്ള കാര്യം മനസ്സിനെ അലട്ടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നബിമാർ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി ലഭിക്കുന്നത് സുഹദാക്കൾക്കാണ്, അള്ളാൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർക്ക്. അങ്ങനെയുള്ള ഒരു രക്തസാക്ഷി പോലും കടബാധ്യതയോട് കൂടിയാണ് ഇവിടുന്ന് പോയതെങ്കിൽ അയാൾക്ക് സ്വർഗം ലഭിക്കുകയില്ല. കടം വരുത്തി വെക്കുമ്പോൾ ഇക്കാര്യം ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ബൈക്കും കാറും വാങ്ങാനും ഓടിട്ട വീട് ടെറസാക്കാനും ടെറസ് വീടിന് മാളിക പണിയാനും പുതിയ ബിസിനസ് തുടങ്ങാനും കുട്ടികളെ ഉയർന്ന പഠനത്തിനയക്കാനും പലിശക്ക് കടം വാങ്ങുന്ന കാലമാണിത്. പണക്കാരെ പോലെ ജീവിക്കാൻ ചെറുപ്പക്കാർ പണിയെടുക്കാൻ പോവാതെ ലോട്ടറി ടിക്കറ്റും വാങ്ങി കീശയിലിട്ട് നടക്കുകയാണ്. ഭാഗ്യം വരണം കാത്തു. പണത്തിനോടുള്ള ആർത്തിയാണ് മനുഷ്യൻ്റെ എല്ലാ നാശത്തിൻ്റെയും തുടക്കം. മനസ്സിൽ നിന്ന് അത് ഉപേക്ഷിച്ചാൽ മനുഷ്യൻ ഐശ്വര്യവാനായി. കടബാധ്യതയോടുകൂടി മരിച്ച ഒരാളുടെ മയ്യത്ത് നബി നിസ്കരിച്ചില്ല. കാരണം അത്തരക്കാർക്ക് സ്വർഗം നിഷിദ്ധമാണ്. എന്നാൽ മനുഷ്യന്മാർക്ക് കടം വാങ്ങാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് കടബാധ്യതകൾ എഴുതി വെക്കണമെന്ന് റസൂൽ പഠിപ്പിച്ചത്. മരിച്ചാൽ ജീവിച്ചിരിക്കുന്നവർക്ക് കടം വീട്ടാലോ? അങ്ങനെ ചെയ്യാതെ ഒരുത്തം മരിച്ചാൽ, പോട്ടെ ഷഹീദായാൽ പോലും, അവൻ നരകത്തിലായിരിക്കും. ഞാൻ ഇത്രയും നീട്ടിപ്പറഞ്ഞത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായോ? മരിച്ചു ചെല്ലുന്നത് സ്വർഗത്തുക്കാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏത് സമയവും അത് മാത്രം എൻ്റെ പ്രാർത്ഥന. പക്ഷേ ആ സ്വർഗത്തിൽ എൻ്റെ മക്കളില്ലാത്തൊരവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ പൊന്നുമോൻ, ഉപ്പൻ്റെ നെഞ്ചിലെ ഈ ഭാരം ഒന്ന് ഇറക്കിത്തരണം.